90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. കേരളത്തിൽ ഇന്ന് ഇതുവരെ പുറത്തു വന്ന വാർത്തകളും പ്രധാന സംഭവങ്ങളും സമഗ്രമായി അറിയാം അരമണിക്കൂറിൽ. കേരള സ്പീഡ് ന്യൂസിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ബാർക്കോഴ കേസിൽ കോടതിയിൽ എഡിറ്റ് ചെയ്ത ശബ്ദരേഖ ഹാജരാക്കിയതിൽ ബിജു രമേശിനെതിരെ തുടർ നടപടിക്ക് ഉത്തരവ്. കൃത്രിമ രേഖകൾ നൽകിയതിന് ബിജു രമേശിനെതിരെ നടപടിയെടുക്കാനാവില്ലെന്ന മജിസ്ട്രേറ്റ് കോടതി ഉത്തരവ് ഹൈക്കോടതി തള്ളി. ബാർക്കോഴ കേസിൽ ബിജു രമേശ് വിജിലൻസിന് മുന്നിൽ ഹാജരാക്കിയ സി ഡി ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ബാർ ഉടമകളുടെ യോഗസ്ഥലത്ത് വെച്ച് റെക്കോർഡ് ചെയ്ത ശബ്ദരേഖ നേരത്തെ ബിജു രമേശ് കോടതിയിലും ഹാജരാക്കിയിരുന്നു. രഹസ്യമൊഴി രേഖപ്പെടുത്തിയ വേളയിലായിരുന്നു സി ഡി ഹാജരാക്കിയത്. ഈ സി ഡി പിന്നീട് വിജിലൻസ് പരിശോധിക്കുകയും ഇതിൽ കൃത്രിമം നടന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തു. എഡിറ്റ് ചെയ്ത ശബ്ദരേഖയാണ് സമർപ്പിച്ചതെന്നാണ് കണ്ടെത്തിയത്. പിന്നാലെ വ്യാജ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി എന്നാരോപിച്ച് തിരുവനന്തപുരം സ്വദേശി ശ്രീജിത്ത് ബിജു രമേശിനെതിരെ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. എന്നാൽ മജിസ്ട്രേറ്റ് കോടതി ശ്രീജിത്തിന്റെ ഹർജി തള്ളി. ഇത്തരത്തിൽ ഒരു നിയമ നടപടി ഇപ്പോൾ സാധ്യമല്ല എന്നായിരുന്നു കോടതി നിലപാട്. ഇതിനെതിരെ ശ്രീജിത്ത് ഹൈക്കോടതിയെ സമീപിക്കുകയും ജസ്റ്റിസ് നാരായണ പിഷാരടിയുടെ ബെഞ്ചിൽ നിന്ന് അനുകൂല വിധി നേടുകയുമായിരുന്നു. അതേസമയം ഇപ്പോഴത്തെ ഹർജിക്ക് പിന്നിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെന്നും രമേശ് ചെന്നിത്തല പ്രതിയാകുമെന്ന് കണ്ട് നടത്തിയ നീക്കമാണ് ഹർജിയെന്നും ബിജു രമേശ് പ്രതികരിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗിനിടെ പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഉദുമ എംഎൽഎ പിന്തുണച്ച് മുഖ്യമന്ത്രി. പ്രിസൈഡിംഗ് ഓഫീസറുടെ കാലു വെട്ടുമെന്ന് കെ കുഞ്ഞിരാമൻ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം മുഖ്യമന്ത്രി തള്ളി. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന സംഭവമാണ് നടന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാനാവില്ലെന്ന സ്പീക്കറുടെ നിലപാടിനെ തുടർന്ന് പ്രതിപക്ഷം സഭ വിട്ടു. കാസർഗോഡ് പള്ളിക്കര ഗ്രാമപഞ്ചായത്തിലെ ആലക്കോട് വാർഡിൽ നടന്ന പോളിംഗിനിടെ പ്രിസൈഡിംഗ് ഓഫീസറായ കെ എം ശ്രീകുമാറിനെ ഉദുമ എംഎൽഎ കാലുവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണമാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. അടിയന്തര സ്വഭാവമില്ലാത്തതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണെന്നതും ചൂണ്ടിക്കാട്ടി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷ ബഹളമായി. ആദ്യ സബ്മിഷനായി വിഷയം ഉന്നയിക്കാമെന്നായി സ്പീക്കർ. പ്രതിഷേധമടങ്ങാതെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നെ നെല്ലിക്കുന്നിന്റെ സബ്മിഷന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി കെ കുഞ്ഞിരാമനെ ന്യായീകരിച്ചു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആ ഭീഷണിപ്പെടുത്താൻ പറ്റുന്നൊരു പ്രകൃതം വേണം. വോട്ടില്ലാത്ത ബൂത്തിൽ പോയാണ് എംഎൽഎ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയതെന്ന് എന്നെ നെല്ലിക്കുന്നു. അംഗം കഴുത്തുവെട്ട് വിട്ടുമെന്ന് പറയാത്തത് എന്റെ തെറ്റല്ലോ സർ. അദ്ദേഹം കഴുത്തുവെട്ടുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട സ്പീക്കർ എനിക്ക് തോന്നുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി തരുമായിരുന്നു. പക്ഷെ അദ്ദേഹം കഴുത്തുവെട്ടുമെന്ന് പറയാത്തത് എന്റെ തെറ്റല്ല സർ. വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കുന്ന ആളല്ല താനെന്ന് കെ കുഞ്ഞിരാമൻ. ഞാൻ എംഎൽഎ ഉദ്യോഗസ്ഥനെ ഞാൻ നിങ്ങൾ പറഞ്ഞു വിളിച്ചില്ല. ഞാൻ നിങ്ങൾ അവിടെ ഇരിക്കും സാറേന്നാ ഞാൻ പറഞ്ഞു. പോക്സോ കേസിലാണ് മൂന്നാം തവണയും ലൈംഗികാതിക്രമത്തിന് ഇരയായി. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 17 വയസ്സുകാരിയാണ് മൂന്നാം തവണയും പീഡനത്തിന് ഇരയായത്. പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ 3 സിഐമാരും 7 എസ്ഐമാരും ഉൾപ്പെടുന്ന പ്രത്യേക സംഘം ഈ കേസ് അന്വേഷിക്കും. 13 വയസ്സായിരിക്കെ 2016 പെൺകുട്ടി ആദ്യമായി ലൈംഗിക ചൂഷണത്തിന് ഇരയായത്. ചൈൽഡ് ലൈൻ ഇടപെട്ട് കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏൽപ്പിക്കുകയും കുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തെങ്കിലും പിന്നീട് ബന്ധുക്കൾക്ക് തന്നെ കൈമാറി. 2017 വീണ്ടും പീഡനത്തിനിരയായതോടെ പെൺകുട്ടിയെ വീണ്ടും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റി. കുട്ടിയുടെ സാമൂഹിക അന്തരീക്ഷം സുരക്ഷിതമെന്ന ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടിയെ വീണ്ടും ബന്ധുക്കൾക്ക് കൈമാറി. ഇത് വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത്. 29 ആളുകളിൽ നിന്നാണ് പെൺകുട്ടിക്ക് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസുകളുടെ എണ്ണം 32. 44 പേരാണ് പ്രതികൾ. 20 പേരെ അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി മേൽനോട്ടത്തിൽ 3 സിഇമാരും 7 എസ്ഐമാരും ഉൾപ്പെടുന്ന പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. മെയിൻ കേസുകളിൽ ഗ്രേവ് ക്രൈമിലൊക്കെ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കേസുകളിൽ കുറച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യാറുണ്ട്. റീസെന്റ് ആയിട്ട് റിപ്പോർട്ടായ കുറച്ച് കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാറുണ്ട്. പോക്സോ കേസിൽ ഇരയായ കുട്ടികളെ നിരീക്ഷിച്ച് സുരക്ഷ ഒരുക്കുകയും തുടർ കൌൺസിലിംഗ് നൽകുകയും ചെയ്യണമെന്നാണ് നിയമം. ഇത് പാടെ അവഗണിക്കപ്പെട്ടു. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ഷെൽട്ടർ ഹോമിലെ ഫീൽഡ് വർക്കർ, പോലീസ് എന്നിവർക്കെതിരെയാണ് പ്രധാന ആരോപണം. വാഹനങ്ങളിൽ കർട്ടനും കറുത്ത ഫിലിമിനുമുള്ള വിലക്ക് ലംഘിച്ച് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും. കർട്ടനും കൂളിംഗ് ഫിലിമും മാറ്റാതെയാണ് ഭൂരിഭാഗം മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഇന്ന് നിയമസഭയിലെത്തിയത്. പ്രതിപക്ഷ എംഎൽഎമാരും പോലീസ് ഉന്നതരും നിയമം ലംഘിച്ചവരിൽ ഉൾപ്പെടുന്നു. സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഓപ്പറേഷൻ സ്ക്രീൻ എന്നു പേരിൽ മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതൽ പരിശോധന ശക്തമാക്കിയത്.
50% കാഴ്ച മറയ്ക്കുന്ന കൂളിംഗ് ഫിലിമും കർട്ടനും ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് പ്രധാന നിബന്ധന. ആദ്യഘട്ട നിയമലംഘനത്തിന് 1250 രൂപയാണ് പിഴ. ആർക്കും ഇളവുണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മന്ത്രിമാരുടെ വാഹനങ്ങളിലടക്കം നിയമലംഘനം തുടരുകയാണ്. നിയമസഭാ സമ്മേളനത്തിനെത്തിയ മന്ത്രിമാരായ എ.സി. മൊയ്തീൻ, വി.എസ്. സുനിൽകുമാർ, ജെ. മേഴ്സിക്കുട്ടിയമ്മ, ജി. സുധാകരൻ തുടങ്ങിയവരുടെ വാഹനങ്ങളിൽ കർട്ടനുകൾ നീക്കം ചെയ്തിരുന്നില്ല. ചില MLA മാരും ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നുണ്ട്. മന്ത്രിമാർക്ക് പുറമെ ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും നിയമം ലംഘിച്ചാണ് യാത്ര തുടരുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ റബിൻസ്കെ ഹമീദിനെ ഈ മാസം 28 വരെ കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടു. എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. സ്വപ്ന സുരേഷിനെയും സരത്തിനെയും ജയിലിൽ ചോദ്യം ചെയ്യാനും കസ്റ്റംസിന് അനുമതി ലഭിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന മൂവാറ്റുപുഴ സ്വദേശി റബിൻസ്കെ ഹമീദിനെ കസ്റ്റഡിയിൽ വേണമെന്ന കസ്റ്റംസ് അപേക്ഷ കോടതി അംഗീകരിച്ചു. 10 ദിവസത്തേക്ക് ചോദ്യം ചെയ്യലിനായി പ്രതിയെ എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി വിട്ടു നൽകി. റബിൻസിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. വിദേശത്തിരുന്ന് ഇന്ത്യയിലേക്ക് സ്വർണമിറക്കിയതിന്റെ പ്രധാന ആസൂത്രകൻ റബിൻസ് എന്നാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. UAE നാടുകടത്തിയ പ്രതിയെ നേരത്തെ വിമാനത്താവളത്തിൽ വെച്ച് NIA അറസ്റ്റ് ചെയ്തിരുന്നു. കോടതി അനുമതിയോടെ കസ്റ്റംസും പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും ചോദ്യം ചെയ്യാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. ഇതിനിടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സരിത് എന്നിവരെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യാനും അനുമതി നൽകിയിട്ടുണ്ട്. റബിൻസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും ജയിലിൽ ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസ് തീരുമാനം. വാഗമൺ നിഷാപാർട്ടി കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് എക്സൈസ്. ലഹരി മരുന്നെത്തിച്ച അജ്മൽ സക്കീറിന്റെ കൂട്ടാളികളെ കേന്ദ്രീകരിച്ചാണ് എക്സൈസ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കേസിൽ 2 നൈജീൻ സ്വദേശികളെ പ്രതി ചേർത്തിരുന്നു. തൊടുപുഴ സ്വദേശി അജ്മൽ സക്കീറാണ് നിഷാപാർട്ടിയിലേക്ക് ലഹരി മരുന്നുകൾ എത്തിച്ചു നൽകിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇയാളുടെ സുഹൃത്ത് വലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് എക്സൈസ് അന്വേഷണം പുരോഗമിക്കുന്നത്. പലരും ഒളിവിലാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എക്സൈസ് വിഭാഗം. കേസിൽ 2 നൈജീരിയൻ സ്വദേശികളെ കഴിഞ്ഞ ദിവസം പ്രതി ചേർത്തിരുന്നു. അജ്മൽ സക്കീറിന് മയക്കുമരുന്നുകൾ ലഭിച്ചത് ബാംഗ്ലൂരിലുള്ള നൈജീരിയൻ സ്വദേശികളിൽ നിന്നാണെന്ന് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കി. ഈ പശ്ചാത്തലത്തിലാണ് ഇവരെ പ്രതി ചേർത്തത്. ഇതോടെ കേസിലെ പ്രതികളുടെ എണ്ണം 11. പലരും ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 25 പൈസയും ഡീസലിന് 26 പൈസയുമാണ് വർദ്ധിച്ചത്. ഈ മാസം 4 തവണയായി 1 രൂപയിൽ അധികമാണ് ഇന്ധനവില വർദ്ധിച്ചത്. ഈ മാസം പെട്രോളിന് കൂടിയത് 1 രൂപ 7 പൈസയും ഡീസലിന് 1 രൂപ 12 പൈസയുമാണ്. 4 തവണയായാണ് ഈ വില വർധന. ഇന്ന് പെട്രോളിന് 25 പൈസയും ഡീസലിന് 26 പൈസയും കൂട്ടി. കൊച്ചിയിലെ ഇന്നത്തെ പെട്രോൾ വില 85 രൂപ 11 പൈസയും ഡീസലിന് 79 രൂപ 24 പൈസയുമാണ്. കോഴിക്കോട് പെട്രോൾ വില 85 രൂപ 16 പൈസയും ഡീസലിന് 79 രൂപ 29 പൈസയുമാണ്. തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോൾ 86 രൂപ 98 പൈസയ്ക്കും ഡീസൽ 80 രൂപ 99 പൈസയ്ക്കുമാണ് ലഭിക്കുക. ഇന്ധനവില കയറ്റം പൊതുജനത്തിന്റെ പ്രതിഷേധത്തിനും കാരണമായി. ഓരോരുത്തരും കിട്ടുന്ന ജോലിക്ക് തുച്ഛമായ ശമ്പളത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള വിലവർദ്ധനയും ബാക്കിയുള്ളത് കഴിഞ്ഞാൽ എങ്ങനെ മനുഷ്യൻ താങ്ങും? ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല. 300-400 രൂപയാണ് ഓർഡർ. 200 രൂപ പെട്രോൾ അടിക്കാം, ബാക്കി 200 രൂപ ബാലൻസ് ഉള്ളത് എങ്ങനെ ജീവിക്കും? സെയിൽസ് കിടക്കുന്ന ആളാണ്. പെട്രോളിന്റെ ഇപ്പോഴത്തെ വില വെച്ച് പെട്രോൾ താങ്ങാൻ പറ്റുന്നില്ല, വില താങ്ങാൻ പറ്റുന്നില്ല. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കൂടിയതാണ് ഇന്ധനവില വർദ്ധിക്കാൻ കാരണമെന്നാണ് എണ്ണക്കമ്പനികളുടെ വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊതുസമ്മതരെ മത്സരരംഗത്തിറക്കാനൊരുങ്ങി കോൺഗ്രസ്. കോൺഗ്രസുമായി സഹകരിക്കുന്ന ജനസമ്മതിയുള്ളവരെ കളത്തിലിറക്കാനാണ് നീക്കം. കടുത്ത മത്സരം നടക്കാനിടയുള്ള മണ്ഡലങ്ങളിലാണ് പൊതുസ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം. സ്വതന്ത്രരെ തെരഞ്ഞെടുപ്പ് ഗോതയിലിറക്കുന്ന രാഷ്ട്രീയ ചരിത്രം LDF പലതവണ പരീക്ഷിച്ചു വിജയിച്ചതാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം CPIM ഇത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്തു. UDFന്റെ ഉരുക്കുകോട്ടകളിൽ ഇടതു സ്വതന്ത്രർ പലതവണ വെന്നിക്കുടി നാട്ടി. സമാന തന്ത്രം ഇത്തവണ പരീക്ഷിക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. എന്നാൽ LDF ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടി ചിഹ്നം അനുവദിച്ച് തന്നെ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കാനാണ് ആലോചന. കോഴിക്കോട് ജില്ലയിലെ ഇടതുകോട്ടയിൽ നിലവിൽ സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഡയറക്ടറായ IAS ഓഫീസറെ രംഗത്തിറക്കാൻ ആലോചനയുണ്ട്. കളമശ്ശേരിയിൽ കമാൽ പാഷയെ പരിഗണിച്ചെങ്കിലും ഈ നീക്കം വഴിമുട്ടിയ സ്ഥിതിയിലാണ്. വൈപ്പിനിൽ ചലച്ചിത്ര താരം ധർമ്മജൻ ബോൾഗാട്ടിയെ പരിഗണിക്കുന്നു. സമാനമായി കടുത്ത മത്സരം നടക്കുന്ന സീറ്റുകളിൽ ജനകീയ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാണ് ശ്രമം. ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകരെ അടക്കമാണ് പരിഗണിക്കുന്നത്. കോൺഗ്രസിന് അതിനിർണായകമായ തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷ പ്രാധാന്യം കണക്കിലെടുത്ത് പുതുവഴി തേടണമെന്നാണ് നിർദ്ദേശം. സീറ്റുകൾ ഘടകകക്ഷികളുമായി വെച്ചുമാറുകയെന്നതാണ് മറ്റൊരു നിർദ്ദേശം. ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും ചില സീറ്റുകളിലാണ് മാറ്റം പരിഗണിക്കുന്നത്. തിരുവമ്പാടി സീറ്റ് ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. ഇവിടെ T. Siddiqo, VS Joyyo കളത്തിലിറങ്ങും. തിരുവമ്പാടിയിൽ T. Siddiqui നിറക്കു വീണാൽ VS Joy റാന്നിയിലേക്ക് മാറും. തിരുവല്ല റാന്നി സീറ്റുകൾ തമ്മിൽ വെച്ചുമാറുന്നതും പരിഗണനയിലുണ്ട്. ചങ്ങനാശ്ശേരി ഏറ്റെടുക്കാനും ആലോചനയുണ്ട്.
JDS LJD ലയനത്തിൽ തീരുമാനമായിട്ടില്ലെന്ന് MB ശ്രേയാംസ് കുമാർ MP LJD ആയി തുടരാനാണ് ഇപ്പോൾ തീരുമാനം. കർണാടകയിലെ JDS BJPയുമായി സഖ്യമുണ്ടാക്കുമെന്ന വാർത്തകൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ശ്രേയാംസ് കുമാർ പ്രതികരിച്ചു. ലയനം ഉടനുണ്ടാകുമെന്ന JDS നേതാവും മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടിയുടെ പ്രഖ്യാപനം തള്ളി LJD സംസ്ഥാന പ്രസിഡന്റ് MB ശ്രേയാംസ് കുമാർ MP. ലയനം സംബന്ധിച്ച് പല ചർച്ചകളും നടന്നുവെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. സോഷ്യലിസ്റ്റ് ഐക്യം എല്ലാ സോഷ്യലിസ്റ്റുകളുടെയും മനസ്സിലെ വറ്റാത്ത ആഗ്രഹമാണ്. ലയനം നടക്കുമോ എന്നത് കാലത്തിനെ പറയാനാകൂ. നിലവിൽ LJD തുടരുമെന്നും MV ശ്രേയാംസ് കുമാർ. കർണാടകയിൽ JDS BJPയുമായി സഖ്യമുണ്ടാക്കുമെന്ന വാർത്തകൾ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ പാനൂരിൽ PR കുറുപ്പ് അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MV ശ്രേയാംസ് കുമാർ. പത്തനാപുരത്ത് ഗണേഷ് കുമാർ MLA യൂത്ത് കോൺഗ്രസും തമ്മിൽ തുറന്ന പോരിലേക്ക്. യൂത്ത് കോൺഗ്രസിന്റെ ഗുണ്ടായിസം തടയാൻ കോൺഗ്രസ് നേതാക്കൾ ഇടപെടണമെന്ന് ഗണേഷ് കുമാർ MLA ആവശ്യപ്പെട്ടു. MLA വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഹർത്താൽ പത്തനാപുരം പഞ്ചായത്തിൽ പുരോഗമിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിനെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനവുമായാണ് ഗണേഷ് കുമാർ MLA രംഗത്തെത്തിയത്. ഇന്നലെ ഉണ്ടായ കല്ലേറിൽ തന്റെ തല ലക്ഷ്യമാക്കി എറിഞ്ഞതാണെന്ന് MLA പറഞ്ഞു. തനിക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾ UDF വിട്ട് LDFൽ സജീവമായി നിൽക്കുന്നതിനാലാണെന്നും ആരോപണം. യൂത്ത് കോൺഗ്രസിന്റേത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്നും പ്രവർത്തകരെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണമെന്നും ഗണേഷ് കുമാർ. ഇത്തരം കാര്യങ്ങൾ വളരെ തെറ്റായ നടപടിയാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പൊതുപ്രവർത്തകരുടെയും സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള ഇത്തരം ഗുണ്ടായിസങ്ങൾ അവസാനിപ്പിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർ നിർബന്ധമായി ശ്രമിക്കണം. വളരെ ലജ്ജാകരമായ കാര്യമാണ്. കോൺഗ്രസ് പോലെ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ രാജ്യത്ത് അക്രമം അഴിച്ചുവിടുന്നതിൽ വളരെ വേദനയുണ്ട്. വെട്ടിക്കവല പഞ്ചായത്തിലെ കോക്കാട് നോർത്ത് വാർഡിൽ ക്ഷീരവികസന സഹകരണ സംഘത്തിന്റെ ഉദ്ഘാടനത്തിന് കോൺഗ്രസിന്റെ വാർഡ് മെമ്പറെ ഒഴിവാക്കിയതോടെയാണ് MLA യൂത്ത് കോൺഗ്രസും തമ്മിലുള്ള പോര് തുടങ്ങിയത്. എന്നാൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ ആളുകളെ മാറ്റി നിർത്തുന്നയാളല്ല താനെന്നാണ് ഗണേഷ് കുമാറിന്റെ നിലപാട്. അതേസമയം കോൺഗ്രസ് പത്തനാപുരം പഞ്ചായത്തിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. MLA കല്ലേറിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് ബി കൊടിക്കുന്നിൽ സുരേഷ് MP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൃശൂർ കുതിരാൻ തുരങ്കപാത തുറക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ നേരിൽ കാണണമെന്ന് TN പ്രതാപൻ MP. എല്ലാ കോൺഗ്രസ് MPമാരും മുഖ്യമന്ത്രിക്കൊപ്പം പോകാൻ തയ്യാറാണ്. തുരങ്കമുഖത്തെ മണ്ണ് നീക്കുന്നതിനിടയിൽ കോൺക്രീറ്റ് വാൾ പാറവീണ് തകർന്നിരുന്നു. ഇത് സന്ദർശിക്കാൻ എത്തിയായിരുന്നു TN പ്രതാപൻ MP. കൂറ്റൻ പാറക്കല്ല് വീണാണ് കുതിരാൻ തുരങ്കത്തിന്റെ കോൺക്രീറ്റ് ഭിത്തിയിൽ വലിയ ദ്വാരമുണ്ടായത്. തുരങ്കപാത തുറക്കുന്നതിനായി മണ്ണുമാറ്റലും പാറ പൊട്ടിക്കുന്നതുമായ പണികൾ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു വലിയ പാറക്കല്ല് 100 മീറ്റർ താഴേക്ക് പതിച്ചത്. സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന പാറക്കല്ലുകളും മണ്ണുമെല്ലാം നീക്കാൻ ഇനിയും ഏറെ സമയമെടുക്കും. ഇതിനിടയിലാണ് ആശങ്കയുയർത്തും വിധം അപകടമുണ്ടായത്. ഒരു തുരങ്കത്തിന്റെ കവാടം പൂർണ്ണമായും മണ്ണു വന്നടിഞ്ഞു. ഗുരുതരമായ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നതിനാൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് TN പ്രതാപൻ MP ആവശ്യപ്പെട്ടു. അടിയന്തരമായി ദേശീയപാത അതോറിറ്റി ഇന്ത്യയുടെ സുരക്ഷാ വിഭാഗം ഇവിടെ വന്ന് പരിശോധിക്കണമെന്നാണ്. അതുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ പരിശോധനയും അടിയന്തരമായി വേണം. 12 വർഷമായി മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാത നിർമ്മാണം തുടങ്ങിയിട്ട് തുരങ്കത്തിന്റെ നിർമ്മാണം തുടങ്ങിയിട്ടും വർഷങ്ങളായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർശനമായി ഇടപെട്ടില്ലെങ്കിൽ ഇനിയും നിർമ്മാണ പ്രവൃത്തികൾ വൈകും. തുരങ്കത്തിന്റെ കവാടങ്ങളിലെ കോൺക്രീറ്റ് ഭിത്തിയുടെ ബലപരിശോധന നടത്തണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. CSI മധ്യകേരള മഹാ ഇടവകയുടെ 13-ാമത് ബിഷപ്പായി റവറൻഡ് ഡോക്ടർ സാബു കെ ചെറിയാൻ സ്ഥാനമേറ്റു. കോട്ടയം CSI ഹോളി ട്രിനിറ്റി കത്തീഡ്രലിൽ മോഡറേറ്റർ ബിഷപ്പ് എ ധർമ്മരാജ് റസാലമിന്റെ കാർമ്മികത്വത്തിലായിരുന്നു സ്ഥാനാഭിഷേക ശുശ്രൂഷകൾ. രാവിലെ 8 മണിയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തെരഞ്ഞെടുപ്പിന്റെയും നിയമനത്തിന്റെയും പ്രമാണം വിശദമാക്കി മോഡറേറ്റർ ബിഷപ്പ് നടപടികളിലേക്ക് കടന്നു. CSI സഭയുടെ 13-ാമത് ബിഷപ്പായി ഡോക്ടർ സാബു കെ ചെറിയാനെ പ്രഖ്യാപിച്ചു. തിയോഡോഷ്യസ് മാർത്തോമാ മെത്രോപൊലീത്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ബിഷപ്പ് തോമസ് കെ ഉമ്മൻ വിരമിച്ച ഒഴിവിലാണ് പുതിയ ബിഷപ്പിനെ തെരഞ്ഞെടുത്തത്. സഭയിൽ അധികാര വികേന്ദ്രീകരണം നടത്തുമെന്ന സ്ഥാനമേറ്റെടുത്ത ശേഷം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി, സ്ഥാപനങ്ങൾ നവീകരിക്കും, ദില്ലിയിലെ കർഷക സമരത്തെ സഭ പിന്തുണയ്ക്കും. നമുക്ക് അടുത്ത തലമുറയ്ക്ക് ജീവിക്കണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പിന്തുണ നൽകണം. ഇന്ന് നടക്കുന്ന കർഷക സമരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതും
കാലത്തിന്റെ ആവശ്യമാണ്. ബെഞ്ചമിൻ ബെയ്ലി ഹാളിൽ നടന്ന അനുമോദന സമ്മേളനം സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. സഭാ മേലധ്യക്ഷന്മാരും സാമൂഹിക രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. സൗജന്യ കിറ്റ് വിതരണത്തിന്റെ ഭാഗമായുള്ള കമ്മീഷൻ തുക ലഭിക്കാത്തതിനെതിരെ റേഷൻ വ്യാപാരികൾ രംഗത്ത്. ആദ്യ കിറ്റ് വിതരണം തുടങ്ങി 9 മാസം പിന്നിടുമ്പോഴും ഒരു തവണ മാത്രമാണ് കമ്മീഷൻ നൽകിയത്. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ മുതലാണ് സംസ്ഥാനത്ത് കിറ്റ് വിതരണം തുടങ്ങിയത്. ഒരു കിറ്റിന് 7 രൂപ നിരക്കിൽ റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ നൽകുമെന്നും സർക്കാർ ഉറപ്പു നൽകി. തുക ഉയർത്തി നൽകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അംഗീകരിച്ചില്ല. എന്നാൽ തരാമെന്നേറ്റ തുക പോലും ലഭിച്ചില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. റേഷൻ കടക്കാർക്ക് 5 മാസമായി ഈ കിറ്റ് കൊടുത്ത വകയിൽ ഒരു കാശ് പോലും, ചുരുങ്ങിയ കമ്മീഷൻ ആണെങ്കിൽ പോലും, അത് ഇതുവരെ 5 മാസമായി റേഷൻ കടക്കാർക്ക് കിട്ടിയിട്ട്. കാരണം സാമ്പത്തികമായി വളരെ പ്രയാസപ്പെടുകയാണ് ഷാപ്പുകാർ. പലരും മുറികൾ വാടകയ്ക്കെടുത്താണ് കിറ്റുകൾ സൂക്ഷിക്കുന്നത്. ഇതിനു പുറമെ വെള്ള നീല കാർഡുകാർക്ക് വിതരണം ചെയ്യാനുള്ള സ്പെഷ്യൽ അരിയും റേഷൻ കടകളിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് വിതരണം ചെയ്യാൻ സർക്കാർ അനുമതി നൽകണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും റേഷൻ വ്യാപാരികൾ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ ഖാദി മേഖലയെ അവഗണിച്ചതായി പരാതി. റിബേറ്റ് കുടിശ്ശികയ്ക്കുള്ള തുക പോലും ബജറ്റിൽ വകയിരുത്താത്തതാണ് നിരാശയുണ്ടാക്കിയത്. എന്നാൽ ബജറ്റ് പ്രതീക്ഷ നൽകുന്നതാണെന്നാണ് കൈത്തറി മേഖലയിൽ നിന്നുള്ള വിലയിരുത്തൽ. കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഖാദി മേഖലയ്ക്ക് ഇത്തവണത്തെ ബജറ്റ് നിരാശയാണ് സമ്മാനിക്കുന്നത്. ഖാദി ഗ്രാമീണ വ്യവസായത്തിന് 16 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത്. റിബേറ്റ് നൽകിയ വകയിൽ ഖാദി സ്ഥാപനങ്ങൾക്ക് 48 കോടി രൂപയുടെ കുടിശ്ശിക ലഭിക്കാനുണ്ട്. ഇതിന് മതിയായ ഫണ്ട് വകയിരുത്തിയിട്ടില്ല. കോവിഡ് വ്യാപനം കാരണമായുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ പ്രത്യേക പാക്കേജ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ബജറ്റിലുണ്ടായില്ല. കോവിഡ് പ്രതിസന്ധി ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഖാദി മേഖല എന്ന് പറയുന്നത്. വലിയൊരു തകർച്ചയിലാണ്. അപ്പോൾ ആ ഒരു തകർച്ച നേരിടുന്നതിന് ഈ ഫണ്ടുകളൊന്നും പര്യാപ്തമാണോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ കൈത്തറി മേഖലയ്ക്ക് ആശ്വാസം നൽകുന്നതാണ് ബജറ്റ്. കൈത്തറി മേഖലയ്ക്ക് 52 കോടി രൂപയും കൈത്തറി സംഘങ്ങൾ വഴി നടപ്പാക്കുന്ന യൂണിഫോം പദ്ധതിക്ക് 105 കോടി രൂപയുമാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കൈത്തറിയെ പൊതുവിൽ നല്ല നിലയിൽ ഈ ഗവൺമെന്റ് പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് നിർവഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഹാൻഡെക്സിനും ഹാൻവീവിനും പുനരുദ്ധാരണ പാക്കേജ് പ്രഖ്യാപിച്ചതും പ്രതീക്ഷ നൽകുന്നു. മന്ത്രി കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ നശിപ്പിച്ചുവെന്ന കോളേജ് അധ്യാപികയുടെ കമന്റും ഇതിന് മന്ത്രി നൽകിയ മറുപടിയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. വീഴ്ച ചൂണ്ടിക്കാട്ടിയ ചങ്ങനാശ്ശേരി NSS കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആതിരാ പ്രകാശിനെയാണ് മന്ത്രി കടന്നാക്രമിച്ചത്. യഥാർത്ഥ പ്രശ്നമാണ് തുറന്നു പറഞ്ഞതെന്നും ഇതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ആതിരാ പ്രകാശ് 24നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യസ്ത വസ്തുതാവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോൾ അദ്ദേഹം അതേക്കുറിച്ച് മൗനം അവലംബിക്കുകയായിരുന്നു ചെയ്തത്. മറിച്ച് എൻ്റെ മര്യാദയെക്കുറിച്ചും എൻ്റെ മാന്യതയെക്കുറിച്ചും അദ്ദേഹം ചോദ്യം ചെയ്തു. ശനിയാഴ്ചയാണ് സംഭവങ്ങളുടെ തുടക്കം. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംസ്ഥാന ബജറ്റിൽ വലിയ പരിഗണന നൽകിയെന്ന് മന്ത്രി ഡോക്ടർ കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 2016 റെഗുലേഷൻ പ്രകാരം ശമ്പളം അധ്യാപകർക്ക് നൽകിയിട്ട് വേണം മേനിപറിച്ചിലെന്നായിരുന്നു ആതിരയുടെ കമന്റ്. പിശകില്ലാത്ത ഉത്തരവിറക്കാൻ മന്ത്രിക്കും വകുപ്പിനും കെൽപ്പില്ലെന്നും ആതിര പോസ്റ്റിൽ കുറിച്ചു. എന്നാൽ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് മാന്യതയാകാം എന്നതായിരുന്നു മന്ത്രിയുടെ മറുപടി. വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനോട് പറയേണ്ട കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചത്. അതിന് ഞാൻ ഉപയോഗിച്ചത് സാമൂഹ്യ മാധ്യമമാണ്. സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത് ശരിക്കും ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ്. അപ്പൊ അത് ഏറ്റവും പക്വതയോടുകൂടിയുള്ള ഒരു സമീപനമായിരുന്നു. ഒരു പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തത്. മന്ത്രിക്കും വകുപ്പിനും കെടുകാര്യസ്ഥത എന്ന ആരോപണവും ആതിര ആവർത്തിച്ചു. മന്ത്രിയുടെ മറുപടിക്ക് താഴെ ആരോപണത്തിൽ വസ്തുതാവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാമെന്ന് ആതിര ചോദിച്ചിരുന്നു. എന്നാൽ പിന്നീട് മന്ത്രിയുടെ കമന്റ് ഉണ്ടായില്ല. അധ്യാപികയെ അനുകൂലിച്ച് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ രംഗത്തെത്തുന്നത്. ഇതോടെ കേരള സ്പീഡ് ന്യൂസ് പൂർത്തിയാവുന്നു.